നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ്. ദിസ് ഈസ് എസ് കെ. ഇന്നത്തെ ഡിസ്കഷൻ ഈസ് അബൌട്ട് ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സ്. ഡെഷാൻ കുലൂസ്കവസ്കി, ബെന്റകോർ, പിന്നെ ഒബാമയാ, സർപ്രൈസിംഗ്, എങ്ങുമില്ലാത്ത കേൾക്കുന്ന ഒരു ന്യൂസ് ആണ് ഇപ്പൊ അവസാനമായിട്ട് നമ്മൾ കേട്ടിരിക്കുന്നത്. ആൻഡ് ഫൈനലി ടാഗ്ലഫീക്കോ, ഇവരുടെ നാലുപേരെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദ ഫോർ ട്രാൻസ്ഫർ ന്യൂസ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് 4,000 സബ്സ്ക്രൈബേഴ്സ്, ഐ റിപ്പീറ്റ്, 4,000 സബ്സ്ക്രൈബേഴ്സ്, താങ്ക് യു സോ മച്ച്. ഈ ഒരു മൈൽ സ്റ്റോൺ എന്നെ എത്തിച്ചു തന്നതിന്. ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് December 11 തുടങ്ങിയതാണ്, ഇത് രണ്ടു മാസം കൂടി ആയിട്ടില്ല, ഒന്നര മാസത്തിൽ തന്നെ 4,000 സബ്സ്ക്രൈബേഴ്സ്. ആദ്യത്തെ ദിവസം തന്നെ 1,000 സബ്സ്ക്രൈബേഴ്സ് താങ്ക്സ് ടു എന്റെ മറ്റേ യൂട്യൂബ് ചാനൽ കോൾ ചെൽസിക്കാരൻ. അതിൽ നിന്ന് പിന്നീട് വന്ന വളർച്ച അടിപൊളിയായിരുന്നു. ഇനി ഏകാനം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇനിയും കുറെ കോണ്ടന്റുകൾ ഇറക്കുന്നതാണ്. കുറച്ച് ന്യൂ കോണ്ടന്റ് വരും, തീർച്ചയായിട്ടും അതൊക്കെ കാണാം. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോൾസ് ആൻഡ് സർവേസ് ഒക്കെ നടത്തുന്നുണ്ട്. എനിക്ക് കമന്റ് കിട്ടുമ്പോൾ ആ കമന്റ് ഭൂരിഭാഗം ആൾക്കാർ എങ്ങനെയാണത് വ്യൂ ചെയ്യണേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിട്ട്, അപ്പോൾ അതിനും റെസ്പോണ്ട് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് നന്ദി. സോ താങ്ക് യു എവറിബഡി സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. നമുക്കിനി ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കേൾക്കാം. രണ്ട് ക്ലബിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്, ബാർസലോണ ആൻഡ് ടോട്ടനം. ബാർസലോണ കാശിന് പഞ്ഞമില്ലെങ്കിലും എല്ലാ പ്ലെയേഴ്സുമായിട്ട് ലിങ്ക്ഡും ആണ്, എല്ലാ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നുമുണ്ട്. അഡാമേ ട്രയോറെ ടു ബാർസലോണ. ഇപ്പൊ കേൾക്കുന്ന രണ്ട് ന്യൂസ് ഈസ് ഒബാമയാങ് ഓൺ ലോൺ ആൻഡ് സോ ഈസ് ടാഗ്ലഫീക്കോ. ലാസ്റ്റ് മിനിറ്റ് സ്വൂപ്പ് ആവാനുള്ളൊരു സാധ്യതയാണെന്ന് കേൾക്കുന്നത്. മേ ബി ടാഗ്ലഫീക്കോ നടക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. പക്ഷെ ഒബാമയാങ് എനിക്കൊരു സംശയമുണ്ട്, കാരണം 350,000 പെർ വീക്കാണ് ആർസണലിന് വേണ്ടി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഈ സീസണിൽ സാലറി ക്യാപ്പ് ഉണ്ട് ബാർസലോണയ്ക്ക്. ആ സാലറി ക്യാപ്പിൽ ഈ 350,000 കൂടെ ആഡ് ചെയ്യൽ എന്തുന്നാലും നടക്കില്ല. അപ്പൊ ആ ലോൺ ഡീൽ എന്തായിരിക്കും എന്ന് എനിക്ക് കണ്ടറിയണം. ആർസണലിന് എന്തുന്നാലും ഒബാമയാങ്ങിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ആർസണൽ ക്ലബ്ബ് ഇസ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ആൻഡ് ഈ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർസണൽ എന്തായാലും വിൽക്കാനുള്ള ഒരു പ്ലെയറാണ്. അപ്പൊ ആർസണൽ ലോണിന് കൊടുത്തിട്ട് സാലറി മുഴുവൻ ഏറ്റെടുക്കാനും താല്പര്യം കാണിക്കുമായിരിക്കും, കാരണം എന്തെന്നാലും പ്ലെയറിനെ വെച്ചിട്ട് കാര്യമില്ല. അഥവാ ഒരു 75% സാലറി ആർസണൽ എടുക്കുകയും ബാക്കി 25% ബാർസലോണ എടുക്കുകയും, അതിലൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ സാലറി, അതാണ് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. പിന്നെ ബാർസലോണയിൽ സൈൻ ചെയ്തതുകൊണ്ട് ഒബാമയാങ് ഫോം ആവണമെന്നൊന്നും ഇല്ല, ഔട്ട് ഓഫ് ഫോം ആണ്. എപ്പോഴാണോ ആർസണലിന് വേണ്ടി കോൺട്രാക്ട് റിന്യൂ ചെയ്ത് അന്ന് മുതൽ കട്ട ശോകമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്, പല കാരണങ്ങളും ഉണ്ടാവാം. അപ്പൊ ഈ ഒരു പ്ലെയർ ബാർസലോണയിൽ പോയിട്ട് ക്ലിക്ക് ആവണം എന്നും ഇല്ല. അപ്പോ എനിക്ക് ഐ എം നോട്ട് ഷുവർ ഈ ഒരു ലിങ്കും ഈ ഒരു മൂവ്മെന്റ് എത്രത്തോളം ബാർസലോണയെയും ഷാബിനെയും ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളത്. ആർസണലിന് എന്തെന്നാലും ബെനിഫിറ്റ് ചെയ്യും, കാരണം എനിവേ യൂസ് ഇല്ലാത്തൊരു പ്ലെയറിനെ അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സെക്കൻഡ് ബാർസലോണ ട്രാൻസ്ഫർ ടാർഗറ്റ് ഇസ് അയാക്സ് ഔട്ട് ഓഫ് ഫേവർ, ലെഫ്റ്റ് ബാക്ക് നിക്കോളാസ് ടാഗ്ലഫീക്കോ. നിക്കോളാസ് ടാഗ്ലഫീക്കോ ആണെന്ന് തോന്നുന്നു പേര്. ചെറുപ്പമാണ്, 29 വയസ്സേ ആയിട്ടുള്ളൂ, പ്രൈമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ഔട്ട് ഓഫ് ഫേവർ ആയിപ്പോയി അജാക്സ് ടീമിൽ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കാൻ നേരത്ത് എന്തൊന്നാലും വന്നാൽ ഒരു നല്ല സൈനിങ് തന്നെയായിരിക്കും ബാർസലോണയ്ക്ക്. വീണ്ടും ഒരു ലോൺ മൂവ് തന്നെയാണ് കേൾക്കുന്നത്. ഇത് ലാസ്റ്റ് മിനിറ്റ് ആണ്, ഇത് നടക്കുമോ എത്തുമോ എന്നുള്ളത് ഇനി ഏകാനം കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ കണ്ടറിയാൻ പറ്റും. സോ ബാർസലോണ ടു ട്രാൻസ്ഫർ ടാർഗറ്റ്. ഇനി നമുക്ക് പോകാനുള്ളത് ടോട്ടനം. നൗ ടോട്ടനമിലേക്ക് സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു യു ടേൺ എടുക്കുകയാണ്. പക്ഷെ ലാസ്റ്റ് പറയുന്ന രണ്ട് പേര്, അതും യുവന്റസിൽ നിന്ന് ബെന്റകോർ ആൻഡ് ഡെഷാൻ കുലൂസ്കവസ്കി. ഓഹ്, കുലൂസ്കവസ്കി ആണെന്ന് തോന്നുന്നുണ്ടോ പ്രൊണൗൺസേഷൻ? ബെന്റകോർ 19 മില്യൺ ആൻഡ് കുലൂസ്കവസ്കിനെ ലോണിൽ 5 മില്യണിന് വേണ്ടിയിട്ടാണ് സൈൻ ചെയ്തിരിപ്പിക്കുന്നത്. ഒരു മിഡ്ഫീൽഡറും ഡിഫൻസീവ് മിഡ്ഫീൽഡറും ഒരു സ്ട്രൈക്കർ ഉണ്ടാവും. ടോട്ടനം വളരെ ക്ലിയർ ആണ്, എസ്പെഷ്യലി കോൺട്രാക്ട് സിസ്റ്റത്തിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോൾഡിംഗ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം. അതിന് വേണ്ടിയിട്ടാണ് ടോട്ടനം അഗ്രസീവ് ആയിട്ട് പ്ലെയേഴ്സിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഫ്രാങ്ക് കെസ്സി ആയിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. പക്ഷെ കെസ്സി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രീമിയർ ലീഗിൽ വരാൻ താല്പര്യമില്ല, ഇറ്റലി തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുന്നാലും വേറൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ വേണം. അപ്പോൾ ദിസ് ലുക്സ് ലൈക്ക് എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ ടോട്ടനം. പിന്നെ ഒരു അറ്റാക്കിംഗ് പ്ലെയർ, നൗ രണ്ട് വിങ് ബാക്സിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോട്ടനം ശ്രമിച്ചുകൊണ്ടിരുന്നത്, അത് നടന്നിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന രണ്ട് സൈനിങ്സ് ആന്റോണിയോ കോണ്ടെയിനെ പ്ലീസ് ചെയ്യിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ടോട്ടനം ഇപ്പോഴും ടോപ്പ് 4 ബാറ്റിലുള്ള ഒരു ടീം തന്നെയാണ്. സൈനിങ്സ് വന്നു കഴിഞ്ഞാൽ സ്ക്വാഡ് സ്ട്രെങ്തൻ ആവും, ടോപ്പ് 4 എത്താനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടും എന്നുള്ളതാണ്. സോ 4 ട്രാൻസ്ഫർ ടാർഗറ്റ്.
ഇതല്ലാണ്ട് മറ്റുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രാങ്ക് ലാംപാർഡ് എവർട്ടൺ മാനേജർ ആവാൻ പോണു എന്നുള്ള വാർത്ത ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൂടെ തന്നെ തന്റെ ചെൽസിയിൽ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കോച്ചുകളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. പ്ലസ് ചെൽസിയിലെ പ്ലെയർ റോസ് ബാർക്ലിനെയും എവർട്ടണിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. നൗ റോസ് ബാർക്ലിനെ, എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇവൻ പാട്രിക് വിയറ വാണ്ടഡ് റോസ് ബാർക്ലി, പക്ഷേ ഫ്രാങ്ക് ലാംപാർഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ലുക്സ് ലൈക്ക് എ ഫേവറേറ്റ് റണ്ണർ, ആൻഡ് എവർട്ടണിലേക്ക് റോസ് ബാർക്ലി പോവാനുള്ള ഒരു സാധ്യത ഒരു പക്ഷേ ലാസ്റ്റ് മിനിറ്റ് കാണാനായിട്ട് നടക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ ദ ന്യൂസ് ഫോർ ടുഡേസ് ട്രാൻസ്ഫർ ന്യൂസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും 4K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ടിൽ ദ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ് SK മർക്കണ്ട ഫുട്ബോൾ ഇസ് ലൈവ്.